കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഖുനെ നിക്കാഹ് തുടങ്ങുന്നപ്പോൾ ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കാണ് വല്ലാതെ ഞങ്ങളെ ചിന്തിപ്പിച്ചത്. കഴിഞ്ഞ കൊല്ലം എൻ്റെ മോൾക്ക് പുതിയാപ്പ് റെഡിയായിട്ട് എൻ്റെ മോളെ തട്ടിയില്ല, എന്നെൻ്റെ കുട്ടിയെന്ന് വേണ്ട ഉമ്മൊരു കരച്ചിൽ, കാരണം അത് ഇന്ന് എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല. അപ്പോൾ പുതിയാപ്പിൾ ഒത്തിട്ടുണ്ട്, ആരും തട്ടണ്ട, ഇനി ഒരു മാസേ ഉള്ളൂ. ഫെബ്രുവരി 26-നാണ് നമ്മുടെ ഈ സമൂഹം നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആണും പെണ്ണുമായി പിന്നെ 1120 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. 1120 സാധുക്കളുടെ. SYS ഉപാധ്യക്ഷൻ, സ്വാന്തന പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുസ്സലാം മുസ്ലിയാർ ദേവർശോലയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നിങ്ങൾക്കൊക്കെ ഉസ്താദിനെ പരിചയമുണ്ടാവും. തമിഴ്നാട്ടിൽ ഒരുപാട് പാവങ്ങൾക്ക്, ധാരാളം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് മംഗലിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഒരു വലിയ കാരണക്കാരനാണ് ഉസ്താദ്. ഇന്ന് നമ്മോട് ഉസ്താദാണ് ഈ ചർച്ചയിലുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ്, ഇങ്ങനെ ഒരു സമൂഹ വിവാഹം എന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് വരെയായിട്ട് എത്ര ആളുകളുടെ ഇങ്ങനെയുള്ള സാമൂഹ്യ വിവാഹം എന്നതിൽ എത്ര പെൺകുട്ടികളുടെ മകല് നടത്താൻ സാധിച്ചിട്ടുണ്ട്? അൽഹംദുലില്ലാഹ്, ആണും പെണ്ണുമായി പിന്നെ 1120 പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. 1120 സാധുക്കളുടെ. അത് ഇപ്പൊ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഉസ്താദ് എത്താനുണ്ടായ സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പൊ പല ആളുകളും പല ചാരിറ്റി രോഗികൾക്ക് പലതും സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന രീതിയിലേക്ക് ഉസ്താദ് എത്താനുണ്ടായ ഒരു സാഹചര്യം, വേദനാജനകമായ രംഗം കണ്ട് ഇറങ്ങിയതാണ് ഈ വിഷയം. ആയിരക്കണക്കായ പെൺകുട്ടികള്, അതിൽ 20, 25, 30, 35 വയസ്സായ പെൺകുട്ടികളൊക്കെയാണ്. അങ്ങനെ അവര് ഒരു കല്യാണ സ്വപ്ന ജീവിതം എല്ലാവർക്കും ഉണ്ടല്ലോ, രക്തം മജ്ജും മാംസമൊക്കെ. അപ്പൊ അങ്ങനെ അവർ ഒന്നുമില്ല നടക്കുന്നത് കണ്ടപ്പോൾ ജീവിതം അതിന് ഒരു മുന്നിട്ട് ഇറങ്ങാൻ അവിടുത്തെ ഉമറാക്കളും ഉസ്താദുമാരൊക്കെ ഇറക്കി എല്ലാവരും ആ കൂട്ടായ്മയോട് കൂടെ ഇതൊരു പരിഹാര വഴി കാണും. ഈ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിതമെല്ലാം നടക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ അങ്ങ് പരിശ്രമിച്ച ഇതിനൊക്കെ വഴി കണ്ടെത്തും എന്ന പ്രതീക്ഷയിൽ അവിടെയുള്ള ഉസ്താദുമാർ, സംഘടനാ കുടുംബങ്ങൾ, ഈ പ്രവർത്തകർ എല്ലാവരും ഇറങ്ങി അൽഹംദുലില്ലാ. അങ്ങനെയാണ് 5 വർഷത്തിനുള്ളിലായി ആണും പെണ്ണുമായി 1120 പാവങ്ങളുടെ കല്യാണം അവിടെ നടത്താൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, റബ്ബ് ഒരു വിഷമം തന്നിട്ടില്ല, ഒരു പ്രയാസം നൽകിയില്ല. ഈ വർഷം എത്ര കുട്ടികളുടെ വിവാഹം? ഈ വർഷം നമ്മൾ 3 കൊല്ലം നടത്തിയില്ല, കോവിഡ് കാലമായിട്ട്. 100 പാവങ്ങളുടെ ആണും പെണ്ണുമായിട്ട് 100 പെൺകുട്ടികളുടെ 100 പാവങ്ങളുടെ കല്യാണത്തിന് ഒരുങ്ങിയതാണ്. അതാണ് ഇപ്പോൾ 800 എത്തി നിൽക്കുന്നത് വധുവരന്മാരായി. ഈ വർഷം മാത്രമായിട്ട് ആണും പെണ്ണുമായി 800 കുടുംബ പെണ്ണു. ഒരുപക്ഷെ ഇത് കേരളത്തിൽ ആദ്യ സംഭവമായിരിക്കും 800 ആളുകളുടെയൊക്കെ വിവാഹം ചെയ്തു കൊടുക്കുക. അല്ലാഹു ആലം, ഞാനതിലേക്കൊന്നും ചിന്തിക്കാറില്ല. ഇത് ഒരു ജീവിതം കിട്ടിയെങ്കിൽ എന്ന ഒരു സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, യജമാനനായ റബ്ബിനെ തവക്കുലാക്കിയിട്ട് മഹാന്മാരുടെ മുൻനിർത്തി എല്ലാവരും ദുആ ചെയ്യിപ്പിച്ചും ചെയ്തുമായി അങ്ങ് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ 1 മാസേ ഉള്ളൂ. അൽഹംദുലില്ലാ, ഇവർക്കൊക്കെ ഇതിൽ ഈ 800 പേരും എല്ലാം പുതിയാപ്പുളൊത്ത റാഹത്തുള്ള കുടുംബങ്ങളാണ്. അവർ 400 പെൺകുട്ടികൾ, 400 ആൺകുട്ടികളായിട്ട് അൽഹംദുലില്ലാ. ഇതൊക്കെ എല്ലാം തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത്? അല്ല, വയനാടിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം പാവപ്പെട്ട ഏരിയകളിലെ. അത് നമ്മുടെ സംഘടനാ കുടുംബങ്ങളൊക്കെ പോയി അന്വേഷിച്ച് 100% അർഹതപ്പെട്ടവരാണെന്ന് ഉറപ്പ് വരുത്തി ലെറ്റർ പേല് നമ്മുടെ സംഘടനാ കുടുംബങ്ങളിൽ നിന്നും വേണം, മഹല്ലിൻ്റെത് വേണം, എല്ലാം അന്വേഷിച്ച്. അതുകൊണ്ടാണ് ഇതുവരെ ഒരു കുഴപ്പമോ വിഷമമോ ഒന്നും ഉണ്ടാകാൻ പോയത്. പക്ഷേ ഇവിടെ ഈ വിവാഹത്തിൽ ഉസ്താദ് സഹായം ചെയ്തു. ഇപ്പം സാമ്പത്തികമായ സഹായമാണ് ഇപ്പോൾ ഈ സ്വർണം കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് എന്ത് സഹായമാണ് ഉസ്താദ് ചെയ്തത്? നമ്മൾ 5 പവന്, പിന്നെ അവർക്കുള്ള വേണ്ട മറ്റ് സഹായങ്ങളുമായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 5 പവനും പിന്നെ ആ പെൺകുട്ടികളുടെ ഒക്കെ ഉള്ള വീട്ടിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി 25 പവന്റെ സൗകര്യം നമ്മൾ ചെയ്യും. പിന്നെ ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രമൊക്കെ കൊടുക്കും. ഇപ്രാവശ്യം നമ്മൾ 5 പവനെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. 5 പവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ സംഖ്യ. 800 വധുവരന്മാരുടെ, പാവപ്പെട്ട ആളുകളുടെ വിവാഹത്തിന് ഒരു ഭീമമായ സംഖ്യ തന്നെ ചെലവുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു സാമ്പത്തിക സോഴ്സ് ആയിട്ട് ഉസ്താദ് എന്താ കാണുന്നത്? എല്ലാ പാവങ്ങളോടും കൈനീട്ടുക, അവരെ കൊണ്ട് കഴിയുന്നവരൊക്കെ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ അയച്ചു തരും. അതുപോലെ തന്നെയാണ് നാട്ടിലുള്ള എല്ലാ സഹോദരനും. ഇപ്പോൾ
പ്രതിസന്ധിയുടെ സമയമാണ്, എല്ലാവർക്കും വലിയ പ്രതിസന്ധിയാണ്. എന്നാലും അള്ളാഹു താല കൊടുക്കൂല എന്നൊരു ഉറച്ച വിഷയം ഈ പാവങ്ങളുടെ ദ്വാ, ഈ സാധുക്കളുടെ ദ്വാ, അത് എന്തായാലും അത് റബ്ബ് തട്ടൂല എന്ന നല്ല ഉറച്ച വിശ്വാസമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിപ്പോ മുസ്ലിമീങ്ങളെ മാത്രമാണോ ഈ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്, അതോ മറ്റു മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്? അൽഹംദുലില്ലാ, അങ്ങനെ ഒന്നുമില്ല. ജാതി എന്നോ പിന്നെ ഗ്രൂപ്പ് എന്നോ ഒന്നും നോക്കാതെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെയാണ്, പാവങ്ങളാണോ ആ പാവങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ഇത്രയും വലിയ ഒരു ചാരിറ്റി ഒക്കെ നടത്തുന്ന സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്തുണ ഉണ്ടാകാറുണ്ടോ? അവര് നമ്മള് അവിടെ മലയാളം തമിഴ് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരിലേക്ക് എത്തിപ്പെടാൻ പലതും കഴിയുന്നില്ല. എന്നാലും അൽഹംദുലില്ലാ എല്ലാ നിലക്കുള്ള സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. ഇപ്പോൾ സാധാരണ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, ഉസ്താദ് എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് അങ്ങനെ ഒരു വലിയൊരു 400 അല്ലെങ്കിൽ 800 പിന്നെ ആളുകളുടെ വധുവരന്മാരുടെ ഒക്കെ വിവാഹം, ഉസ്താദ് എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വലിയ ഒരു ഉപകാരപ്രദമായ കാര്യമാണെങ്കിൽ പോലും എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് ഉസ്താദിന് പറയാനുള്ള കാര്യമുണ്ട്? ഈ പാവങ്ങളെ കണ്ണീരണ്ടിട്ട് തന്നെ വയസ്സായ ഉമ്മാരെ ഞാൻ പറഞ്ഞല്ല, ഈ ഉമ്മാരെ കണ്ടിരുന്നു. അതോടുകൂടെ ഞാനിങ്ങനെ ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ പ്രതിസന്ധിയൊക്കെ കണ്ട് 500 എത്തിയപ്പോൾ ഞാൻ എൻ്റെ അഭിവന്ദ്യ ഗുരു ഷെയ്ഖുന പൊൻമുള സ്ഥാനത്ത് ഞാൻ ചെന്ന് അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഉസ്താദ് എന്നോട്, ഞാൻ 500 കൊണ്ട് നീട്ടിയാലും വെച്ചപ്പോൾ ഉസ്താദ് എന്താ ആരോടെങ്കിലുമൊക്കെ കൈ നീട്ടി ഒരു 5 പാവം ഉണ്ടാക്കി ഒരു സാധുവിനെ കിട്ടിച്ചു പോയാൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന മക്കളിൽ ഒരു കുട്ടി സ്വാലിഹായി വന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്കൊക്കെ രക്ഷപ്പെടാൻ ആരെയും തട്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ ഷെയ്ഖുനയുടെ വാക്കെന്നെ ഉറപ്പിച്ച് അലമ്പോ അതിലൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആളുകളെ ഉമ്മമാരൊക്കെ വന്ന് അപേക്ഷ പറയുന്ന സമയത്ത് മനസ്സ് പൊട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമ്മളെ ഉമ്മാരെക്കാളും വയസ്സുള്ള ഉമ്മാരെ അത്രയും വർഷം ദ്വാരന്നിട്ട് അത് എൻ്റെ കുട്ടിക്ക് പുതിയാപ്പിൾ വന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞാൽ മനസ് കഴിയൂല, എന്നെ സംബന്ധിച്ച് തീരെ കഴിയൂല. എത്ര പാവപ്പെട്ടവരെന്ന് പറയുമ്പം ഏത് ലെവലിലുള്ള ആളുകളെയാണ് ഉസ്താദ് തിരഞ്ഞെടുക്കുന്നത്? അത് 100% അർഹതപ്പെട്ടവരെന്നെയാണ്. അത് നമ്മൾ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികളെല്ലാവരും അതുപോലത്തെ നമ്മളെ സംഘടനാ കുടുംബങ്ങളൊക്കെ അന്വേഷിച്ച് എഴുതി ഒപ്പിട്ട് ലെറ്റർ ബേൽ എഴുതി ഒപ്പിട്ടാണ് തരണം. അതായത് പാവങ്ങൾ അർഹതപ്പെട്ട ഒന്നും അതിൽപ്പെടുത്തൂല, ഒരൊറ്റ ആളെ നമ്മൾ എടുക്കൂല. 100% ഇവർ അന്വേഷിച്ചിട്ട് അതിനല്ല അള്ളാഹുവിൻ്റെ തോഫീക്കോടെ നല്ല ഉമറാക്കളും ഉസ്താദ്മാരും പ്രവർത്തകരൊക്കെ നാട്ടിലുണ്ട്. എല്ലാവരും വിഷയത്തിലും ഇറങ്ങും ചെയ്യും. ഇനി ഉസ്താദിന് പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഉസ്താദിന്? എന്താ പറയാന്ന് വെച്ചാൽ, ഇനി ഒരു മാസേ ഉള്ളൂ. ഫെബ്രുവരി 26 നമ്മുടെ ഈ സമൂഹം നടക്കുന്നത്. കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, പക്ഷേ പേടിച്ചാൽ ഒന്നും നടക്കൂല. അള്ളാഹു താല വഴിയൊക്കെ കാണിച്ചിരുന്നില്ല, ഉറച്ച വിശ്വാസമുണ്ട്. ഒരു 5 പവനൊക്കെ തരാൻ പറ്റി എത്രയോ മുമിനിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ കഴിയും, എത്തിപ്പെടുന്നില്ല, പല ആളുകൾക്ക് എത്തിപ്പെടുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ഇപ്പോൾ ഒരു നിർണായക ഘട്ടമാണ്, ഒരു മാസമല്ലേ ഉള്ളൂ. ഈ നിർണായക ഘട്ടത്തിൽ മുമിനിങ്ങളെ സഹായിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതൊരു അത്യം വലിയൊരു വിഷയമാണെന്നുള്ള അറിയല്ലോ. പിന്നെ അങ്ങനത്തെ ഒരു ഘട്ടം, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ നമ്മളിപ്പോൾ കെട്ടിച്ചു വിട്ട് പറയാൻ എളുപ്പമുണ്ട്, പറ്റൂല എന്നാണ് പറയുക. ആദ്യഘട്ടത്തിൽ നമ്മൾ 10 കുട്ടികളെ അടുത്ത കൊല്ലം കെട്ടിക്കാന്ന് പറഞ്ഞതിൻ്റെ വേദന ഒന്നും പോയിട്ടില്ല. അതിലെണ്ണപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഖുനെ നിക്കാഹ് തുടങ്ങുന്ന പറഞ്ഞപ്പോൾ ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കാണ് വല്ലാതെ ഞങ്ങളെ ചിന്തിപ്പിച്ചത്. കഴിഞ്ഞ കൊല്ലം എൻ്റെ മോൾക്ക് പുതിയാപ്പ് റെഡിയായിട്ട് എൻ്റെ മോളെ തട്ടിയില്ല, എന്നെൻ്റെ കുട്ടിയെന്ന് പറഞ്ഞാൽ ഉമ്മര് കരച്ചത്, കാരണം അത് ഇന്ന് എൻ്റെ മനസ്സൊന്നും പോയിട്ടില്ല. അപ്പോൾ പുതിയാപ്പിൾ ഒത്തിട്ടുണ്ട്, ആരും തട്ടണ്ട, അള്ളല്ലേ വരുത്, റബ്ബല്ലേ, റബ്ബിൻ്റെ ഖജനാ വിശാലല്ലേ, അള്ളാഹു താല കൊടുക്കൂല എന്നൊരു ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ അതിൽ തന്നെയാണ് അലല്ലാ. വലിയ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകളുണ്ട്, അപ്പോൾ അവരൊക്കെ ആരെയാണ് അല്ലെ ഇങ്ങനെയുള്ളൊരു സമ്പത്ത് കൊടുക്കാനുള്ളൊരു വഴി അന്വേഷിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കേൾക്കുന്ന പ്രേക്ഷകരായ ആളുകളൊക്കെ അങ്ങനെ ഉസ്താദിൻ്റെ ഈ വലിയൊരു സംരംഭം, പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം എന്ന് പറയുന്ന വലിയൊരു മോഹം, അത് സാക്ഷാത്കരിക്കാൻ ഉസ്താദ് നടത്തുന്ന ഈ വലിയൊരു ഒരു പ്രവർത്തനം, അതിന്
സഹായം നൽകാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതും അത് സഹായം നൽകാവുന്നതുമാണ്. ഉസ്താദിൻ്റെ നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് തന്നെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് തീർച്ചയായും തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ തീർച്ചയായും നല്ലൊരു പ്രതികരണം ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹായിക്കും ഈ വയസ്സായ ഉമ്മാരെ, പ്രായം ചെന്ന ഉമ്മാരൊക്കെ വന്നിട്ട് പറയുന്ന വാക്കുണ്ട്, 10 കൊല്ലമൊക്കെ ദ്വാരന്നിട്ട് അള്ളാഹു തആല എൻ്റെ മോൾക്ക് ഒരു പുതിയാപ്പിള തന്നതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ പാവങ്ങളെ തട്ടുക? അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ദ്വാരക്ക, പരസ്പരം ശബ്ദം കേൾക്കുന്നവരൊക്കെ ചെറിയ ഇതുമോ ചെറിയ സഹായമൊക്കെ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിന് ഉസ്താദിന്റെ ആ സംരംഭം വിജയിപ്പിക്കട്ടെ. അള്ളാഹു അത് ഏറ്റവും ഉസ്താദ് ഉദ്ദേശിക്കുന്നതിലേറെ വലിയൊരു വിജയം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രേക്ഷകരായ ആളുകളുടെ ഒക്കെ പ്രാർത്ഥന ഉസ്താദ് ഉണ്ടാവും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു സംരംഭം വിജയിപ്പിച്ച് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉസ്താദ് ഈ ഒരു ചർച്ചയിൽ വന്നതിന് വലിയ നന്ദി. ഇൻഷാല്ലാഹ് എല്ലാ കാര്യങ്ങളും സന്തോഷകരമായി തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു ദുആ ചെയ്യാം.